അപ്പോൾ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ ഞാൻ ലഞ്ച് പ്രിപ്പറേഷനും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയൊരു തവയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. അതുപോലെ നൂഡിൽസും മീറ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അരി ഇടുന്നുണ്ട്. അരി ചോറ് ഒക്കെ റെഡി ആക്കി വെക്കണം, കാരണം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. പോരാത്തേന് മന്ത്രിൻ്റെ കൂടി ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇടയ്ക്കൊന്നും എണീറ്റ് വന്നൊന്നും ഉണ്ടാക്കാനൊന്നുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാം രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. ലഞ്ചും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം ജോലിക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ. വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കണം എനിക്ക്. അതിനിടയ്ക്ക് കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവർക്കുള്ള നൂഡിൽസൊക്കെ പ്രിപ്പയർ ചെയ്ത് അവരെ റെഡിയാക്കി വിട്ടു, റെഡിയായി. ഇപ്പം ഞാൻ മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം കൂടെ ഒന്നിച്ച് പാനിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം ഒന്ന് മട്ടൻ കറിയും ക്യാബേജ് തോരനും ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ചോറിന്. അപ്പോൾ ചോറ് ദേ അരി ഓൾറെഡി കഴുകി ഞാൻ ഇട്ടിട്ടുണ്ട്. അരി പൊന്നി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവും കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് നേരം ചോറൊക്കെ വേവിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പൊന്നി റൈസാണ് കേട്ടോ എടുത്തേക്കണേ. അപ്പോൾ ആ മട്ടനെല്ലാം കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടിയും കൂടെ പുരട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പം ഇത് കുക്കറിലാക്കിയിട്ടുണ്ട്. ഈ കുക്കറിൽ ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനിടയിൽ നമ്മൾ മസാല റെഡിയാക്കണതാണ് കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴാണ് ഇനി അടുത്ത മസാലകളെല്ലാം ചേർക്കുന്നത്. മട്ടനായതുകൊണ്ട് തന്നെ മസാല എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല എണ്ണയിൽ നല്ല റെഡിയായി വരണം. അപ്പോൾ അത് റെഡിയായി കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ മട്ടൻ ഞാൻ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മട്ടൻ റെഡിയാവാൻ ഏകദേശം എൻ്റെ മസാലയൊക്കെ ഒന്ന് മൂത്തു വന്ന് മസാലയല്ല, അതിൻ്റെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ടു വന്നപ്പോൾ തക്കാളി ഒന്ന് ആവി കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനതാ മസാലകളായ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മട്ടൻ ഓൾറെഡി കട്ട് ചെയ്ത് വൃത്തിയാക്കി വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം കുക്കറിലാക്കി കൊടുത്തല്ലോ. പിന്നെ ഇത് മസാലയൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ എല്ലാവർക്കും എന്നാണ്ട് വിശേഷമൊക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോസ് കാണുക, കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കണ്ട. വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനി സമയം കിട്ടാത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും ഒപ്പം ഇടാത്തത്. അപ്പോൾ അതിനിടയിൽ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഈ പാത്രങ്ങളെല്ലാം എനിക്ക് ഞാൻ കഴുകി വയ്ക്കണം അതിനിടയിൽ. അപ്പോൾ അതാ മസാല ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനിടയിൽ ആ പാത്രം എല്ലാം അവിടെ നിന്ന് അങ്ങ് കഴുകി കിട്ടും. എല്ലാം കഴുകി ഒന്ന് സെറ്റാക്കി അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അപ്പം അതിനിടയിൽ നിന്ന് നമുക്ക് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പം കുട്ടികൾക്ക് ജസ്റ്റ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ദേഹം ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. റവ ഉപ്പുമാവ് എണ്ണ ഉണ്ടാക്കണേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അത് കാരണം കൊണ്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം കൂടെ ഉണക്കുമുളകും എല്ലാം കൂടെ ഇട്ട് മൂപ്പിക്കുവാണ് കേട്ടോ. ജസ്റ്റ് തേങ്ങയൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ റവ ഇട്ടിട്ട് നമ്മളൊന്ന് ഇതുപോലെ സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ അച്ചാറ് പപ്പടം പഴമൊക്കെ കൂട്ടി കഴിക്കും. രാവിലെ ഇത് മതി. എല്ലാ ദിവസവും ഉപ്പുമാവൊന്നുമല്ല കേട്ടോ. ദോശ ഇഡലി പുട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ദോശയും ഇഡലിയൊക്കെ തന്നെയായിരിക്കും. പിന്നെ അതിന് ഞാൻ രാവിലെ ഒരു ക്യാബേജ് തോരൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണത്. പിന്നെ ചോറ് തപ്പുന്നി റൈസ് റെഡി ആയിട്ടുണ്ട്. മട്ടൻ നമ്മൾ ഏകദേശം കുക്കറിൽ രണ്ട് വിസിലടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. മട്ടൻ്റെ മസാല അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ അടുക്കളയിലൊക്കെ ഏകദേശം ഒതുങ്ങി പാത്രം കഴിവച്ചപ്പോൾ പുറത്ത് നോക്കി എൻ്റെ ചെടികൾ നിൽക്കണണ്ട. ഇത് എന്നാ പേപ്പർ റോസ് ആണ് കേട്ടോ. മൂന്ന് കളറുണ്ട്, ഓറഞ്ച് പിങ്ക് പിന്നെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ഗേറ്റ് തുറന്ന് വെച്ചേക്കുന്നതാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ മുറ്റം.
പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുണ്ട്, പിന്നെ പിങ്ക് മാത്രം ഉള്ളതുണ്ട്, എല്ലാം കൂടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഓറഞ്ച് ഉണ്ട്, അതിൻ്റെ നടുവിലൊരു മുരിങ്ങ മരം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ അത്യാവശ്യം മുരിങ്ങയൊക്കെ ഒടിച്ചെടുക്കുന്നത്. നപ്പറ്റ് അപ്പുറത്തോട്ടൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്, അത് വളർന്നു വരുന്നേ ഉള്ളൂ. കറ്റാർവാഴ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെൽവെറ്റ് പോലെ ഒരു ചെടിയാണ് കേട്ടോ, നല്ല രസമാണ് അത് കാണാനായിട്ട്. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് കരിഞ്ഞു പോയി. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടെല്ലാം നമ്മൾ ചീര പാകിയിട്ടുണ്ട്, അത് ഈ മഴ ഇപ്പോൾ രണ്ടെണ്ണം പെയ്തപ്പോൾ ചീര മുളച്ചു വരുന്നുണ്ട്. ഇത് നമ്മൾക്കിടെ അവക്കാടോയുടെ ചെടിയാണ്, അതൊരു കാജാടി അങ്ങ് തന്നെ മുളച്ചതാണ് കേട്ടോ. അപ്പോൾ ദാ ചീരയൊക്കെ ദേ മുളച്ചു വരുന്നുണ്ട്. മഴ പെയ്തപ്പോൾ എല്ലാം ഞങ്ങൾ പാക്കി കൊടുത്ത് എല്ലാം മുളച്ചങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ നാലുമണി ചെടിയുണ്ട്, കറ്റാർവാഴയുണ്ട്, മുല്ലയുണ്ട് പത്തുമണി, പിന്നെ എന്താണിത് പനിക്കൂർക്കയുടെ ഇല, അങ്ങനെ ഇതെല്ലാം നാലുമണി ചെടികൾ തന്നെയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റത്തേൽ മാത്രം കുറച്ച് തുളസിയുടെ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അകത്ത് വന്നിട്ട് ഇതാ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു, ബെഡൊക്കെ വിരിച്ചിട്ടു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്, അപ്പോൾ ഒരു ബെഡ്റൂം ചെറുതും ഒരു വലിയ ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അടുത്ത വലിയ മാസ്റ്റർ ബെഡ്റൂമിൽ വന്നിട്ടും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടു. അപ്പോൾ എന്താ കേട്ടോ, മാസ്റ്റർ ബെഡ്റൂമിൽ രണ്ട് കട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ അതിനിടയിൽ ഞാൻ വന്നിട്ട് വീണ്ടും മട്ടൻ അങ്ങ് സെറ്റ് ചെയ്ത് റെഡിയാക്കിയെടുത്തു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.